മുഹമ്മദ് ഷമി എന്ന് പറയുന്ന മുഹമ്മദ് ഷമിയുടെ ഇൻക്ലൂഷൻ പലരും പല രീതിയിലാണ് പറയുന്നത്. പക്ഷെ മുഹമ്മദ് ഷമിയുടെ ഇൻക്ലൂഷൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യത്തുള്ളൂ. ഷമി ഒരു എക്സ്പീരിയൻസ്ഡ് ബോളറാണ്. അതിനേക്കാളുപരി ബുംറയ്ക്ക് ഇപ്പം സിറാജ് നല്ല ബോളറാണ്. ഇപ്പോൾ ഗവാസ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷമിയേക്കാൾ ബെറ്റർ സിറാജ് ആണെന്ന് പറഞ്ഞു. അത് ഗവാസ്കർ തൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം 2024 എടുത്ത് നോക്കുവാണെങ്കിൽ ഷമി വാസ് മോർ എക്സ്പീരിയൻസ്ഡ്. അതിനേക്കാളുപരി ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഷമി ഒത്തിരി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിറാജിനെ സംബന്ധിച്ചിടത്തോളം സിറാജ് അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ബോളറല്ല. തന്നെയല്ല, സിറാജ് ആദ്യത്തെ സ്കീം ഓഫ് തിങ്സിലുള്ള ആളല്ല. 2020 സ്കീം ഓഫ് തിങ്സിലേക്ക് അധികം വരാത്തൊരു വ്യക്തിയാണ് സിറാജ്. അപ്പോൾ അതുകൊണ്ട് സിറാജിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞ് സിറാജിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് സിറാജ് കഴിവില്ലാത്തൊരു ബോളറായിട്ടല്ല, സിറാജിനെ സംബന്ധിച്ചിടത്തോളം നല്ല കരിയർ ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് ലോകകപ്പ് പോലൊരു സിനാരിയെ കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് ഇവർ ചിലപ്പോൾ തഴയും. പക്ഷേ ഷമിക്ക് അങ്ങനെയല്ല, ഷമി മിനിമം ഗ്യാരണ്ടിയാണ്. ഷമി അങ്ങനെ ഒരു പ്ലെയറല്ല, കാരണം ഷമിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഷമി ഒരു മിനിമം ഗ്യാരണ്ടി പ്ലെയറാണ്, ഒരു മിനിമം ഗ്യാരണ്ടി പ്ലെയറാണ്. അത് ഇന്ന് ഷമി ഇന്നത്തെ ലാസ്റ്റ് ഓവറിൽ ഷമിയുടെ ക്ലാസ് കാണിക്കുകയും ചെയ്തു. കാരണം മുക്കാൽ ഭാഗം വരെ ഏകദേശം 75% ഓസ്ട്രേലിയ ജയിക്കും എന്ന സ്ഥലത്തു നിന്നാണ് ഹർഷൽ പട്ടേലിൻ്റെ അവസാനത്തെ ഓവറിലെ ആ ഒരു നല്ല സ്പെല്ലും അതുപോലെ തന്നെ ഷമിയുടെ ലാസ്റ്റ് ഓവറും. കാരണം ഷമിയുടെ ലാസ്റ്റ് ഓവറിൽ അവർക്ക് ജയിക്കായിരുന്നു. ഷമി കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും അവർ തോറ്റുപോയിരുന്നു. ബട്ട് അവിടെ ഒരു വളരെ 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 ഒരു ഡെത്തിൽ വളരെ എഫക്റ്റീവായിട്ട് എറിയുന്ന കണക്കത്താണ് ഇന്ന് ഷമി. കാരണം ആദ്യം മുതൽ ഷമിയുടെ ഇൻറ്റൻഷൻ അതായിരുന്നു. ആദ്യം മുതൽ ഫസ്റ്റ് ബോൾ തൊട്ട് ഷമി പ്രിസൈസ് യോർക്കർ എറിയാനാണ് ശ്രമിച്ചത്. പ്രിസൈസ് യോർക്കർ, അതും സ്പീഡിലും ലെങ്തിലും യാതൊരു വ്യത്യാസവും വരുത്താതെ ആ കറക്റ്റ് ആ പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്തതുകൊണ്ടാണ് ആ രണ്ട് വിക്കറ്റ് കിട്ടിയത്. പിന്നെ അതിനേക്കാൾ ഉപരി കോഹ്ലിയുടെ ഒരു അത്യുഗ്രം ക്യാച്ച്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കോഹ്ലിയുടെ അത്യുഗ്രം ക്യാച്ച്. അതുപോലെ തന്നെ ഒരു അത്യുഗ്രം ഫീൽഡിങ്. ഷമിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ബുംറ പോയതിനു ശേഷം ഷമിയെ ആഡ് ചെയ്തത് വളരെ നല്ലതാണ്. പിന്നെ ഗവാസ്കർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഷമിയേക്കാൾ ബെറ്റർ സിറാജ് ആണ്. പക്ഷേ എനിക്കത് തോന്നുന്നില്ല, എസ്പെഷ്യലി 2020 ഫോർമാറ്റിൽ ഷമിയേക്കാൾ ബെറ്റർ സിറാജ് ആണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. രണ്ടുപേരും ഈക്വലി നല്ല രണ്ട് പ്ലെയേഴ്സാണ്. ബട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഷമി തന്നെയാണ് ഒന്നുകൂടെ നന്ന ഒരു ബോളർ. നല്ല ബോളർ ഇൻ ദ സെൻസ് 2020 കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ സിറ്റുവേഷൻ മനസ്സിലാക്കി സിറ്റുവേഷൻ അനുസരിച്ച് ബോൾ ചെയ്യാനുള്ള ഒരു പ്രാവീണ്യവും കൂടെ ഷമിക്കുണ്ട്. അത് സിറാജ് കുറച്ച് കളികൾ കഴിയുമ്പോൾ സിറാജ് തെളിഞ്ഞു വന്നോളൂ. കാരണം സിറാജ് 2020 സ്കീം ഓഫ് തിങ്സിൽ ഇപ്പോൾ ഉള്ള ഒരു ബോളറല്ല. അപ്പോൾ സിറാജിനെ സംബന്ധിച്ചിടത്തോളം സിറാജ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ സിറാജും തെളിഞ്ഞു വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഷമി ഇന്ത്യൻ ടീമിലേക്ക് വന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇനിയിപ്പം സന്നാഹ മത്സരത്തിൽ ഇതുപോലെ നല്ലപോലെ കളിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മെയിൻ മാച്ചസിലും കളിക്കാൻ സാധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ലോകകപ്പിലും നമ്മൾ കണ്ടതാണ്, സന്നാഹ മത്സരത്തിലൊക്കെ നമ്മൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ആ ഒരു പെർഫോമൻസ് വെച്ചിട്ടായിരുന്നു പാകിസ്ഥാനെതിരെ നമ്മൾ ചെല്ലുകയും അതിദാരുണമായി പരാജയപ്പെടുകയും ചെയ്തു. 10 പരാജയമാണ്. ഇത്തവണ ഒരു കാരണവശാലും എന്ത് വില കൊടുത്തും പാകിസ്ഥാനെതിരെ പരാജയമെന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കാരണം 20 ലോകകപ്പിൻ്റെ സിനാരിയോ എടുക്കുക വരുമ്പോൾ പാകിസ്ഥാൻ ഇപ്പം നമ്മുടെ മേലെ എഡ്ജ് കൂടുതലാണ്. അത് എന്ത് വില കൊടുത്തും ഓവർ റൈഡ് ചെയ്തേ പറ്റൂ, എന്ത് വില കൊടുത്തും അത് ഓവർ റൈഡ് ചെയ്തേ പറ്റൂ. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വൻ നാണക്കാരാണ്. അപ്പൊ അത് നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ആരോട് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ പാകിസ്ഥാനോട് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനി ചിന്തിക്കാൻ പോലും പറ്റില്ല. പാകിസ്ഥാനോട് പരാജയപ്പെടാൻ പാടില്ല. അത് എന്ത് വില കൊടുത്തും അത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ജയിച്ചേ പറ്റൂ.